നമുക്കൊരു സെക്ഷൻ ഓഫ് സോളിഡ്സിൽ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഞാൻ വായിക്കാം. എ പെന്റഗണൽ പിരമിഡ് 30 mm സൈഡ് ആക്സിസ് 80 mm ഹൈ ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി. വൺ ഓഫ് ദ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ഈസ് ഇൻ വി പി ആൻഡ് എ സൈഡ് കണ്ടെയ്നിങ് ദ കോർണർ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree ടു വി പി. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു വി പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിസ് ഓഫ് ദ പിരമിഡ്. ഡ്രോ ഇറ്റ് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പെന്റഗണൽ പിരമിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ പെന്റഗണൽ പിരമിഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പെന്റഗണൽ പിരമിഡിന്റെ ബേസ് ഇതാണ്. ഈ ബേസ് എവിടെയാണ്? എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് എച്ച് പി ആൻഡ് ദിസ് ഈസ് വി പി. ഓക്കെ, എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ബേസ് കോർണർ വി പിയിലാണെന്ന്, ഇൻ വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ 5 corners ഉണ്ട്. ഏതെങ്കിലും ഒരു കോർണേഴ്സ് ഈ കോർണർ വി പിയിലാണെന്ന് നമുക്ക് എടുക്കാം. സോ ഇത് വി പിയിൽ ഇൻ വി പി ആണ്. അപ്പോൾ വി പിയിൽ ടച്ച് ചെയ്യണം അല്ലേ, വി പിയിൽ ടച്ച് ചെയ്യണം. അപ്പോൾ വി പിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ കോർണറിൽ 2 edges കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ എഡ്ജും ഒന്ന് ഈ എഡ്ജും അല്ലേ. ഈ രണ്ട് സൈഡും കോർണറിൻ്റെ രണ്ട് സൈഡും 2 edges ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിലുള്ള ഒരു എഡ്ജ് കോർണറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എഡ്ജ് 30 degree ഇൻക്ലൈൻഡ് ടു വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് എഡ്ജസും ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഈക്വലി ഇൻക്ലൈൻഡ് ആവില്ല. എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു എഡ്ജിനെ 30 degree ഇൻക്ലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സോളിഡിനെ ടിൽറ്റ് ചെയ്യുകയാണ്. ടിൽറ്റ് ചെയ്തപ്പോൾ എന്തായി? ഇത് കോർണർ, ഈ കോർണറിൽ കണ്ടെയ്ൻ ചെയ്യണ ഈ ഒരു എഡ്ജ് എന്താണ്? വി പിക്ക് 30 degree ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പൊസിഷൻ, സിമ്പിൾ പൊസിഷൻ ഇതാണ്. ഈ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ പെന്റഗൺ കിട്ടും. പെന്റഗൺ കിട്ടുമ്പോൾ ഈ കോർണർ വി പിയിലുണ്ട്. ആ വി പിയിൽ കണ്ടെയ്ൻ ചെയ്യണക്കിന് കോർണറിൽ കണ്ടെയ്ൻ ചെയ്യണ ഈ ഒരു എഡ്ജ് എന്താണ്? വി പിക്ക് 30 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ ഒരു എഡ്ജ് 30 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ശ്രദ്ധിക്കുക, വി പിയിൽ ടച്ച് ചെയ്യേണ്ട, അപ്പോൾ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് വരയ്ക്കുക ടോപ്പ് വ്യൂ. ആൻഡ് അതേപോലെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ട്രൂ ഷേപ്പ് അല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രൂ ഷേപ്പ് വരച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം. സോ ദിസ് ഈസ് അവർ റിക്വയർഡ് ട്രൂ ഷേപ്പ്. നമ്മൾ ആസ് യൂഷ്വൽ എക്സ് വൈ ലൈൻ വരയ്ക്കും. ഇതിലൊരു കോർണർ വി പിയിൽ കണ്ടെയ്ൻ ചെയ്യേണ്ട വി പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ കോർണർ നമുക്ക് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും, ഇതാണ് കോർണർ. ദെൻ ഈ കോർണറിൽ നിന്ന് നമ്മൾ ഈ കോർണറിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 degree ലൈൻ വരയ്ക്കും. ഇപ്പോൾ 30 mm ആണ് സൈഡ്, 30 degree ലൈൻ വരച്ചു. അപ്പോൾ ഇതാണ് ഒരു എഡ്ജ്, ആ 30 degree കണ്ടെയ്ൻ ചെയ്യുന്ന എഡ്ജ്. ദെൻ നമ്മൾ ആസ് യൂഷ്വൽ പെന്റഗൺ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ടോപ്പ് ചെയ്ത് നോക്കുമ്പോൾ പെന്റഗൺ പിരമിഡ് ആയതുകൊണ്ട് തന്നെ സ്ലാൻഡ് എഡ്ജസ് ഉണ്ടാവും. ആ സ്ലാൻഡ് എഡ്ജസ് കാണിച്ചു. ദെൻ നമ്മൾ നെയിം ചെയ്യണു എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ നെയിം ചെയ്യണു. അതുപോലെ അപ്പെക്സിനെ ഒ എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന കോർണറാണ് നമ്മളിവിടെ വി പിയിൽ ടച്ച് ചെയ്യണമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ബി സി എന്ന് പറയുന്ന കോർണർ ബിയിൽ കണ്ടെയ്ൻ ചെയ്യണ ബി സി എന്ന് പറഞ്ഞ എഡ്ജാണ് 30 degree വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ കോർണറിൽ നിന്ന് നമ്മൾ പ്രൊജക്ടേഴ്സ് എക്സ് വൈ ലൈനിലേക്ക് വരയ്ക്കുകയാണ്. എയിൽ നിന്ന് വരച്ചു, ബിയിൽ നിന്ന് വരച്ചു, സി ഡി ഇയിൽ നിന്ന് വരച്ചു. ഇവിടെ ബിയിൽ നിന്ന് വരച്ചു എന്ന് പറഞ്ഞാൽ ബി ഓൾറെഡി ലൈസ് ഇൻ എച്ച് പി ആണ്. അപ്പോൾ ആ പോയിന്റിൽ തന്നെയാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ആ പോയിന്റ് ഉണ്ടാവുക. അതേപോലെ ബേസ് ഓയിൽ നിന്നും വരയ്ക്കുകയാണ്, അതിവിടെയാണ് വരിക. അപ്പോൾ ബേസിൽ ഇവിടെയും എന്താണ്? ഓ ഡാഷ് എന്ന് ഉണ്ടാവും. അതേപോലെ ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആക്സിസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ആക്സിസിൽ നിന്ന്, അതായത് ബേസ് ലൈനിൽ നിന്ന് ആക്സിസ് നമ്മൾ വരയ്ക്കുകയാണ്. ആക്സിസ് വരച്ച് ഇവിടെ അപ്പെക്സ് മാർക്ക് ചെയ്തു, ഓ ഡാഷിന് മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യുക? എ ഡാഷിൽ നിന്ന് അപ്പെക്സിലേക്ക് കണക്ട് ചെയ്യണു, ഇ ഡാഷിൽ നിന്ന് കണക്ട് ചെയ്യും, ബി ഡാഷിൽ നിന്ന് കണക്ട് ചെയ്യും, അതേപോലെ ഇവിടെ ഡി ഡാഷിൽ നിന്ന് കണക്ട് ചെയ്യും, സി ഡാഷിൽ നിന്ന് കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്തിട്ടുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കുക, നമ്മൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എന്താണ്? എ ഡാഷിൽ നിന്ന് ഓ ഡാഷിലേക്ക് കണക്ട് ചെയ്തു, ഈ ബി സി ഡി എല്ലാത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ബി ഡാഷ് ടു ഓ ഡാഷ് എന്ന് ഞാൻ ഡോട്ടർ ലൈനാണ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ നിന്നല്ലേ നോക്കണേ, ഈ ഡയറക്ഷനിൽ നിന്ന് നോക്കണേ. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എ എന്ന് പറഞ്ഞ കോർണർ കാണാം, അതുപോലെ എ ഒ എന്ന് പറഞ്ഞ എഡ്ജ് കാണാം, ഇ കാണാം, ഇ ഒ എന്ന് പറഞ്ഞ എഡ്ജ് കാണാം, ഡി കാണാം, ഡി ഒ എന്ന് പറഞ്ഞ എഡ്ജ് കാണാം, സി കാണാം, സി ഒ എന്ന് പറഞ്ഞ എഡ്ജ് കാണാം. ബട്ട് എനിക്ക് വി വി എന്ന് പറഞ്ഞ പോയിന്റ് വിസിബിൾ അല്ല, അതുപോലെ ബി ഒ എന്ന് പറഞ്ഞ എഡ്ജും വിസിബിൾ അല്ല. അതുകൊണ്ട് അതിനെ ഡോട്ടൺ ലൈനിൽ കാണിച്ചു, ഡോട്ടൺ ഡാഷ് ലൈൻസിൽ കാണിച്ചു. അത് ഹിഡൻ ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. സോളിഡ്സ് പഠിച്ച ആൾക്കാർക്ക് അറിയണം. ഈ ബേസ് അറിയണം, സെക്ഷൻ കാണിക്കാൻ നമുക്കിത് അറിയണം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഡയമെൻഷനൊക്കെ ഇവിടെ ചെയ്യണം, 80 mm. സോ ചെയ്യാം. ഇനി എന്നാണ് ഇനിയാണ് എന്ത്? സെക്ഷൻ പ്ലെയിൻ കാണിക്കാൻ പോകണം അല്ലേ. അപ്പോൾ സെക്ഷൻ പ്ലെയിൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു വി പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞത്. സെക്ഷൻ പ്ലെയിൻ വി പിക്ക് പാരലൽ ആണ്. വി പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ ഇമാജിൻ ദിസ് ഈസ് അവർ എച്ച് പി ആൻഡ് വി പി. ഇതാണ് നമ്മൾ ഒരു സെക്ഷൻ പ്ലെയിൻ ഇമാജിൻ ചെയ്യുക, ഇതാണ് ഒരു കട്ടിംഗ് പ്ലെയിൻ ഇമാജിൻ ചെയ്യുക. ഈ സെക്ഷൻ പ്ലെയിൻ ഇങ്ങനെ പാരലൽ ടു വി പി ആണ്, വി പിക്ക് പാരലൽ ആണ്. അപ്പോൾ ഇതല്ലേ വി പിക്ക് പാരലൽ. അപ്പോൾ എന്താണ്? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിൻ നമുക്ക് ഈ ലൈൻ അല്ലേ കാണുക, ഈ ലൈൻ എവിടെയാണ്? ടോപ്പ് വ്യൂ നോക്കുമ്പോഴാണ് കാണുക. ഈ സെക്ഷൻ ലൈനായിട്ട് കാണുന്നത് നമ്മൾ ടോപ്പ് വ്യൂ എന്നാണ് നോക്കുക, നമ്മൾ കാണുക.
അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നമ്മൾ ടോപ്പ് വ്യൂവിലാണ് കട്ട് ചെയ്യുന്നത് അല്ലേ, മനസ്സിലാക്കുക. അത് ആ സെക്ഷൻ പ്ലെയിൻ്റെ കണ്ടീഷൻ വെച്ച് മനസ്സിലാക്കണം. അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കട്ട് ബൈ സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു വി പി, അണ്ടർലൈൻ ചെയ്തിട്ട് പാരലൽ ടു വി പി എന്ന് പറഞ്ഞിട്ട്. ദെൻ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സോളിഡിൽ ഏതിലൂടെയാണ് കട്ട് ചെയ്ത് പോണത്? ആക്സിസിൽ നിന്ന് 10 mm ഇൻ ഫ്രണ്ട് ആണ്. അപ്പോൾ ഇതാണ് ആക്സിസ് പോയിന്റ് അല്ലേ. ഈ ആക്സിസിൽ നിന്ന് 10 mm ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആക്സിസ് ആണെങ്കിൽ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 10 mm ഡിസ്റ്റൻസിലാണ് എന്ത് സെക്ഷൻ പ്ലെയിൻ പോണത്. ആ സെക്ഷൻ പ്ലെയിൻ ഇങ്ങനെ വി പിക്ക് പാരലാണ്. വി പിക്ക് പാരൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലെയിനിൻ്റെ പാരലായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ആദ്യം ഇവിടെ നിന്ന് ഒരു 10 mm ഡിസ്റ്റൻസ് എടുക്കും അല്ലേ. ഇതാണ് ആക്സിസ് പോയിന്റ്. ഇവിടെ നിന്ന് 10 mm ഡിസ്റ്റൻസ് എടുക്കണു, ഒരു പോയിന്റ് ഇടണു, അവിടെ നമ്മൾ ഈ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുകയാണ്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് നോക്കുക, നമ്മൾ സെക്ഷൻ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സെക്ഷൻ പ്ലെയിൻ. ഈ സെക്ഷൻ പ്ലെയിൻ്റെ സൈഡിൽ നമ്മൾ തിക്കൻ ചെയ്യണം. ഇതാണ് രണ്ട് സൈഡ് നമ്മൾ തിക്കൻ ചെയ്തു. ഓക്കെ, ഇതാണ് ആക്സിസിൽ നിന്ന് 10 mm ഇൻഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്സിസ് ലൈനിൽ നിന്ന് ഇതല്ല ആക്സിസ്, ആദ്യം ഇതിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ പാരലൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ. ദെൻ ഈ ലൈനിന് റെഫറൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 10 mm സ്കെയിൽ എടുക്കുക. ഇവിടെ നിന്ന് 10 mm ഡിസ്റ്റൻസിൽ നമ്മൾ എടുക്കുക. സി 10 mm ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ നിന്ന് ആക്സിസ് നിന്ന് വരച്ച ഹൊറിസോണ്ടൽ ലൈൻ 10 mm ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇട്ടു. ആ പോയിന്റിലൂടെയാണ് നമ്മൾ ഈ ലൈൻ വരച്ചത്. ദാറ്റ് ഈസ് അവർ കട്ടിംഗ് പ്ലെയിൻ. ഇതാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ. ഇതാണ് നമ്മളെ കട്ടിംഗ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്താണ്, ഹൊറിസോണ്ടൽ ട്രീസ് ആണ് വരിക. അപ്പോൾ ഇവിടെയാണ് ഈ ആരോ മാർക്ക് ഇടുക. ഇവിടെ നമ്മൾ എച്ച് ടി എന്നിടും. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ അല്ലേ. അപ്പോൾ ഏതൊക്കെ ഏതിലൂടെയൊക്കെയാണ് ഈ സോളിൽ കട്ട് ചെയ്തിരിക്കുന്നത്? ഈ ബേസ് എഡ്ജിൽ പോയിട്ടുണ്ട്. എ ഇ എന്ന് പറഞ്ഞ ബേസ് എഡ്ജിലൂടെ ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എ ഇ എന്ന് പറഞ്ഞ ബേസ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ കട്ട് ചെയ്ത പോയിന്റിന് വേണമെങ്കിൽ നമുക്ക് വൺ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. നമ്പേഴ്സ് കൊടുക്കാം വൺ അല്ലേ. എ ഇ എന്ന് പറഞ്ഞ എഡ്ജിൽ റെപ്രസെൻ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇ ഒ എന്ന് പറഞ്ഞ എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്. ഇത് ടു ഒന്ന് കൊടുക്കാം. ദെൻ ഡി ഒ എന്ന് പറഞ്ഞ ബേസ് നോട്ട് യാ എ ഇ എന്ന് പറഞ്ഞ ബേസ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് വൺ എന്ന് കൊടുത്തു. ഇ ഒ എന്ന് പറഞ്ഞ സ്ലാൻഡ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ടു എന്ന് കൊടുത്തു. അതുപോലെ ഡി ഒ എന്ന് പറഞ്ഞ സ്ലാൻഡ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ നമുക്ക് ത്രീ എന്ന് കൊടുക്കാം. അത് എഗെയിൻ ഡി സി എന്ന് പറഞ്ഞ ബേസ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഡി സി എന്ന് പറഞ്ഞ ബേസ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ നമുക്ക് ഫോർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് 10 mm ആണ് ഇൻഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ 10 mm നമ്മളുടെ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെക്ഷൻ ചെയ്യേണ്ടത്. ആ സെക്ഷൻ ചെയ്ത എഡ്ജസിൽ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്സിലൂടെയാണ് ഇത് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്ത് പോണത്. രണ്ട് ബേസ് എഡ്ജിലൂടെയും പോകുന്നുണ്ട്, രണ്ട് സ്ലാൻഡ് എഡ്ജിലൂടെയും പോകുന്നുണ്ട് അല്ലേ. അത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ സെക്ഷൻ ടു വ്യൂ വരയ്ക്കണം, അതായത് കട്ട് ചെയ്തിട്ടുള്ള വ്യൂ വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്റ്റേഴ്സ് വരയ്ക്കുകയാണ്. ഓക്കെ, പ്രൊജക്റ്റേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇവിടെ നോക്കുക, വൺ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ പ്രൊജക്ടർ വരയ്ക്കണം. മേലോട്ട് വരച്ചിട്ടുണ്ട്. വൺ എന്ന് പറഞ്ഞ കട്ടിംഗ് പോയിന്റ് പ്രൊജക്ടർ വരച്ചു. വൺ എ ഇ എന്ന് പറഞ്ഞ ബേസ് എഡ്ജിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രൊജക്ടർ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് വ്യൂവിൽ എ ഡാഷ് ഇ ഡാഷ് എവിടെയാണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് വ്യൂ എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ എ ഡാഷ് ഇ ഡാഷ് ബേസ് എഡ്ജ് അല്ലേ. അപ്പോൾ ഇതാണ് പോയിന്റ് അല്ലേ. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ വൺ എന്നല്ലേ കൊടുത്ത്, സോ നമുക്ക് ഇവിടെ പോയിന്റ് കൊടുക്കാം. വൺ ഡാഷ് എന്ന് കൊടുക്കാം, വൺ ഡാഷ് എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ടൂവിൽ നിന്ന് പ്രൊജക്ടർ വരച്ചിട്ടുണ്ട്. അത് ഇ ഒ എന്ന് പറഞ്ഞ സ്ലാൻഡ് എഡ്ജിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രൊജക്ടർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിലുള്ള ഇ ഇ ഡാഷ് ഒ ഡാഷ് എന്ന് പറഞ്ഞ ലൈൻ എവിടെയാണ് നോക്കുക. ഇതല്ലേ ഇ ഡാഷ് ഒ ഡാഷ്, ഇ ഡാഷ് ഒ ഡാഷിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെയാണ് പോയിന്റ്. അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ടൂവിൽ നിന്നല്ല പോയത്, ഇവിടെ നമുക്ക് ടു ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ ത്രീ എന്ന് പറഞ്ഞ പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യണം. ത്രീ എന്ന് പറയുമ്പോൾ ഡി ഒ ആണ്. അപ്പോൾ ത്രീയിൽ നിന്നൊരു പ്രൊജക്ടർ വരച്ചു. ഇതിലേക്ക് ഇവിടെ ഡി ഡാഷ് ഒ ഡാഷ് എന്ന് പറഞ്ഞ ലൈൻ വരെ ഡി ഡാഷ് ഒ ഡാഷിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതാണ് പോയിന്റ്. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? പേര് കൊടുത്തു. ഇവിടെ ത്രീ നല്ല പോയത്, അപ്പോൾ ഇവിടെ ത്രീ ഡാഷ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ദെൻ ഫോർ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതേതാണ് ബേസ് എഡ്ജ് ആണ്, ഡി സി ആണ്. അപ്പോൾ നമ്മൾ ഫോറിൽ നിന്ന് വരച്ചു. അപ്പോൾ ഇതാണ് ഡി സി എന്ന് പറഞ്ഞ എഡ്ജ്, ഇതാണ്. അപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്, ഇതാണ് പോയിന്റ്. ഇവിടെ എന്ത് കൊടുക്കുക നമുക്ക്? ഇതാണ് കേട്ടോ പോയിന്റ്, ക്ലിയർ അല്ലേ. ഇവിടെ ഫോർ ഡാഷ് എന്ന് കൊടുക്കാം. ഫോർ എന്ന് എഴുതിയത് മനസ്സിലായില്ലേ. ഫോർ ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണു? ഈ വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് ഫോർ ഡാഷ് ഉണ്ടല്ലോ, ഇത് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സെക്ഷൻഡ് വ്യൂ കിട്ടുക. ഇത് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ കിട്ടി. അതാണ് ബ്ലാക്ക് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് ഫോർ ഡാഷ്,
ഫോർ ഡാഷ് ടു വൺ ഡാഷ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്ഷൻഡ് വ്യൂ. അപ്പോൾ ഇത്രയും ഏരിയ ആണ് ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കാണുന്ന ഭാഗം, അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, ബാക്കി ഇത്ര മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റിമൂവ് ചെയ്ത ഭാഗത്തിന് നമുക്ക് എന്താണ് ഹാച്ചിങ് ലൈൻസിൽ കാണിക്കണം അല്ലേ. ഹാച്ചിങ് ലൈൻ എങ്ങനെയാണ് ചെയ്യുക? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സി ഹാച്ച് ലൈൻ കാണിക്കണമെങ്കിൽ ഇങ്ങനെയുണ്ട്, ഇതിനെയാണ് ഹാച്ച് ലൈൻ ഹാച്ചിങ്സിൽ കാണിക്കേണ്ടത്. ഇതാണ് ഇങ്ങനെ ചരിഞ്ഞാണ് വരയ്ക്കേണ്ട ലൈന്. ഈ ലൈൻ എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം ആംഗിള്. ഈ ഓരോ ലൈൻസുകൾ തമ്മിലുള്ള, ഈ ചരിഞ്ഞ് വരയ്ക്കുന്ന ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വന്നിട്ട് 1 to 3 mm ഡിസ്റ്റൻസിലായിരിക്കണം വരയ്ക്കേണ്ടത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അത് നമ്മളിവിടെ കാണിക്കുക. അത് കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കഴിഞ്ഞു. സോ ദിസ് ഈസ് അവർ ഫൈനൽ വ്യൂ. ഓക്കെ, സെക്ഷൻ ചെയ്ത വ്യൂ 1-2-3-4. ഈ ഒരു ഭാഗമാണ് ഇതിനകത്ത് എന്താണ് ഹാച്ചിങ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇത് 45 ഡിഗ്രിയിലായിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെക്ഷൻ ഓഫ് സോളിഡ്സിലെ. ഈ പ്രോബ്ലംസ് ഇന്ന് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.